ഹലോ ഗായ്സ്, ഞാൻ പിന്നെ എത്തി നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട്. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വരുന്നത് എന്നും പറഞ്ഞത് വലിയ സ്പെഷ്യൽ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നും അല്ല. ഞാൻ 1.21 പഠിച്ച് വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് അതിൽ എങ്ങനെയാണ് ഫാമുകൾ വർക്കാവണേന്നൊക്കെ ഒന്ന് നോക്കണം. അതുകൊണ്ട് ഇതൊരു സിമ്പിൾ ഫാമാണ്, ഒരു ഓട്ടോമാറ്റിക് ഫിഷ് ഫാം. ഇതിനു മുമ്പ് തന്നെ ഒരു വട്ടം ഒരു ഓട്ടോമാറ്റിക് ഫിഷ് ഫാമിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോയുടെ കമൻറ്റിൽ കുറച്ച് പേര് അത് വർക്കാവുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പോൾ 1.21 ശേഷം ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആ ഡിസൈൻ ഇപ്പോഴും വർക്കാവുന്നുണ്ട്. എന്നാലും പുതിയൊരു ഡിസൈൻ കിട്ടിയതുകൊണ്ടും കുറച്ച് പേരെങ്കിലും വർക്കാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പുതിയൊരു ഡിസൈനായിട്ട് വന്നേക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യം താമസിയാതെ വീഡിയോയിലോട്ട് പോകാം. ഈ ഫാം ബിൽഡ് ചെയ്യാനായിട്ട് ആദ്യം ഇതാ രണ്ട് ബ്ലോക്ക് എടുത്ത് ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഈ രണ്ടാമത്തെ ബ്ലോക്കിൽ ഒരു ബ്ലോക്ക് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ഫസ്റ്റ് ഇരിക്കുന്ന ബ്ലോക്കിലായിട്ട് ഒരു ചെസ്റ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ബ്ലോക്കിൻ്റെ 3 സൈഡിലായിട്ട് ദാണ്ട് ഇതുപോലെ ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ട്രാപ്പ് ഡോറിനെ എല്ലാം അടച്ചും കൊടുക്കണം. എന്നിട്ട് ഇതായി ചെസ്റ്റിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ബ്ലോക്കിനെ അങ്ങ് പൊട്ടിച്ചു കൊടുക്കണം. അത് ഇതായി ചെസ്റ്റിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു സൈൻ ബോർഡ് വെച്ച് കൊടുക്കണം. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലും കൂടെ ഒരു സൈൻ ബോർഡ് ദാണ്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ ഈ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ബാനർ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞൊരു ബക്കറ്റ് വാട്ടർ എടുത്തിട്ട് ഇതായി ചെസ്റ്റിലോട്ട് നോക്കി സ്നീക്ക് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ചെസ്റ്റിൻ്റെ ബാക്കിൽ ഇരിക്കുന്ന ബ്ലോക്കിലായിട്ട് ഒരു ബക്കറ്റ് ഫിഷിനെയും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, അത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ദാണ്ട് ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചെസ്റ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതായി ഈ ബ്ലോക്ക് 3 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. അതുപോലെ തന്നെ ഈ ബ്ലോക്ക് 3 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. അതേപോലെ തന്നെ ഈ സൈഡിൽ ഇരിക്കുന്ന ബ്ലോക്ക് 3 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ബ്ലോക്ക് 3 ബ്ലോക്ക് താഴോട്ട് കുഴിക്കണം. അപ്പോൾ ദാണ്ട് ഇതുപോലെ ഒരു എൽ ഷേപ്പിലൊരു കുഴി നമുക്ക് കിട്ടും. ഇനി ദാണ്ട് ഈ രണ്ട് ബ്ലോക്കിലായിട്ട് രണ്ട് ചെസ്റ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊരു ഡബിൾ ചെസ്റ്റ് ആവും. എന്നിട്ട് ദാണ്ട് ഈ സൈഡിൽ നിന്നുകൊണ്ട് ആ ചെസ്റ്റിലോട്ട് കണക്റ്റ് ആക്കിക്കൊണ്ട് ഒരു ഹോപ്പർ വെച്ച് കൊടുക്കണം. ദാണ്ട് ഇതുപോലെ കറക്റ്റ് ഇതായി ഹോപ്പർ ആ ചെസ്റ്റിലോട്ട് കണക്റ്റ് ആവുന്ന രീതിയിൽ വേണം വയ്ക്കാൻ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹോപ്പറിൻ്റെ പുറത്തായിട്ട് ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ പുറത്തായിട്ട് ഒരു റെയിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ റെയിലിൻ്റെ പുറത്തായിട്ട് ഒരു മൈൻകാട്ട് വിത്ത് ഹോപ്പറും കൂടെ വെച്ച് കൊടുക്കണം. ദാണ്ട് ഇതുപോലെ. എന്നിട്ട് ആ ഹോപ്പറിൻ്റെ മുകളിലിരിക്കുന്ന ഈ ബ്ലോക്കിനെ അങ്ങ് പൊട്ടിച്ച് കളയണം. ഇനി ഇതായി മൈൻകാട്ട് ഇരിക്കുന്ന ബ്ലോക്കിൻ്റെ സൈഡിലെത്തത് ഈ ബ്ലോക്കിലായിട്ട് ഒരു സൈൻ ബോർഡ് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ദാണ്ട് നമ്മൾ നേരത്തെ കുഴിച്ച് വെച്ചതാണ്ട് ഇവിടെ ബ്ലോക്ക് വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. നമ്മൾ മൈൻകാട്ടൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ കുഴിച്ച് വെച്ചത്. എന്നിട്ട് ഇതാ ഇവിടെയും കൂടെ ഒരു ബ്ലോക്ക് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റിലോട്ട് പോകാനായിട്ട് ഇവിടെ സ്റ്റെപ്പ് പോലെ ഒരു വഴി ഉണ്ടായി കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് പോലെയും ചെയ്യാം, അല്ലെങ്കിൽ ആഡർ വെച്ചും വരാം. ഇനി ദാണ്ട് ഈ ബ്ലോക്ക് മാറ്റി ഈ കുഴിയുടെ 3 സൈഡിലും ദാണ്ട് ഇതുപോലെ 3 സ്ലാബ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ദാണ്ട് ഈ സെൻറ്ററിൽ ഈ ബ്ലോക്കിലായിട്ട് ഒരു ബക്കറ്റ് ലാവ് ഒഴിച്ചു കൊടുക്കണം. ഇനി ദാണ്ട് ഈ ചെസ്റ്റിൻ്റെ മുകളിലായിട്ട് ഒരു സ്ലാബ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ സ്ലാബിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സ്ലാബും കൂടെ വെച്ച് കൊടുക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാവയിലോട്ട് അറിയാതെ ചെന്ന് വീഴൂല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫാമിൻ്റെ പണി. ഇനി നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് എത്ര വേണോ ഈ ഫിഷിംഗ് റോഡ് യൂസ് ചെയ്ത് ഇവിടെ നിന്ന് ഫിഷ് ചെയ്യാം. ഇതിൽ ഫിഷ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. പക്ഷേ ഈ ഫിഷ് വന്ന് ആ ഫിഷിംഗ് റോഡിൽ തട്ടുമ്പോഴത്തേക്കും വലിക്കുന്ന പരിപാടിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നടന്നോളും. ഈ ഫിഷ് ഫാം നല്ല എഫിഷ്യൻറ്റുമാണ്, നല്ല യൂസ്ഫുള്ളുമാണ്. ഈ ഫാമിൽ നിന്ന് തന്നെ നമുക്ക് വേറെ എൻചാൻറ്റഡ് ആയിട്ടുള്ള ഫിഷിംഗ് റോഡും ബോയും എൻചാൻറ്റഡ് ബുക്സും കുറേ റയറായിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ഫിഷ് ഫാമിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ലക്ക് ഓഫ് ദ സീ 3 ലുവർ 3 എൻചാൻമെൻ്റ് ഉള്ള ഫിഷിംഗ് റോഡൊക്കെ വെച്ച് നമ്മൾ ഫിഷ് ചെയ്യണമെങ്കിൽ നല്ല റയറായിട്ടുള്ള സാധനങ്ങളും കിട്ടും. അതൊക്കെ വേഗം വേഗം തന്നെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് എൻചാൻമെൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നോർമൽ ഫിഷിംഗ് റോഡ് വെച്ച് ഫിഷ് ചെയ്ത് തന്നെ നമുക്ക് ഈ എൻചാൻറ്റഡ് റോഡും കിട്ടും. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് ഈ ഫാം വർക്ക് ചെയ്തിട്ട് എന്തുമാത്രം ലൂട്ട് നമുക്ക് ഈ ഫാമിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ചെന്ന് ആ ചെസ്റ്റിൽ എന്തുമാത്രം ലൂട്ട് ഈ 5 മിനിറ്റ് കൊണ്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതേണ്ട ഇത്രയും സാധനങ്ങൾ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഫാമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫാം നല്ല എഫിഷ്യൻ്റ് ആണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഫിഷും ഫിഷിംഗ് റോഡും ബോയും നെയിം ടാഗും ഒരുപാട് എൻചാൻറ്റഡ് ബുക്സും എല്ലാം കിട്ടും. ഈ എൻചാൻറ്റഡ് ബുക്സിലെല്ലാം നല്ല നല്ല എൻചാൻമെൻറ്റ്സും കാണും. അപ്പോൾ ഈ ഫാം നല്ല എഫിഷ്യൻ്റ് ആണ്. ഈ ഫാം നിങ്ങളുടെ വേൾഡിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും വരുന്നവർ നന്ദി, നമസ്കാരം.